ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 3 kg ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നോമ്പിന് വന്നിട്ടുള്ള ഓർഡറാണ്. അപ്പോൾ നോമ്പിൻ്റെ ആ ഒരു ടൈമിൽ 3 ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് സൺഡേ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫ്രൈഡേ ഞാൻ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചു, അതുപോലെ തന്നെ 2 കേക്ക് കൂട്ടാം, 1 ദിവസം സൺഡേക്ക് ഉള്ളതാണ്. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചു. പിന്നെ പിറ്റത്തെ ദിവസമാണ് നമ്മൾ ക്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ നമുക്ക് ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ റെഡിയാക്കി വെക്കാം. പിന്നെ ഫസ്റ്റ് കാലത്ത് നമ്മൾ ക്രീം ചെയ്യണ മുന്നായിട്ട് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് കേക്ക് വാങ്ങിയിട്ടുള്ള എൻ്റെ ഈ ഒരു കസ്റ്റമർ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അവർ വാങ്ങൽ എപ്പോഴും ബട്ടർ സ്കോച്ചാണ്. അത് ചില ആളുകൾക്ക് അങ്ങനെ കേട്ടോ, ഒരു കേക്കിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തന്നെ ആയിരിക്കും. പിന്നെ വേറെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോലും അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ ഇതുപോലെ ചൂടറിയതിന് ശേഷം കേട്ടോ ഇതുപോലെ പൊട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ ചെയ്യലിതാ ഇതുപോലെ ഒരു സിപ്പ് ലോക്ക് കവർ, ഏതെങ്കിലും സിപ്പ് ലോക്ക് കവർ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചോക്ലേറ്റൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഈ കവർ എടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയതിൻ്റെ ശേഷം നമ്മളെ ഇടിക്കലുണ്ടല്ലോ, നമ്മൾ ചെറിയ ഇത് വെച്ചിട്ട് അങ്ങനെ അടിച്ച് പൊട്ടിക്കാറാണ് കേട്ടോ ചെയ്യാറുള്ളത്. നമ്മൾ ഗ്രൈൻഡറിലിട്ട് മിക്സിയിലിട്ടിട്ടുണ്ടെങ്കിൽ അത് ഫൈൻ പൗഡറായി പോവും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യാനാണ്. പിന്നെ ഈ ഒരു സിപ്പ് ലോക്ക് ബാഗിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക, ഇങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ കേക്ക് ബേക്ക് ചെയ്തിട്ടുള്ളത് 12 ഇഞ്ചിൻ്റെ പാനിലാണ് കേട്ടോ. അപ്പോൾ ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ റെസിപ്പി അതുപോലെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവരുണ്ട്, കണ്ട് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി കേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഐസിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സോസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേറെ കാര്യങ്ങൾക്കും, ഇപ്പോൾ കേക്കിൽക്ക് ഉണ്ടാക്കി ബാക്കി ഉണ്ടെങ്കിൽ നമുക്കത് ജ്യൂസിൽക്കും അതുപോലെ തന്നെ ബട്ടർ സ്കോച്ച് പുഡിങ്, അതുപോലെ ആ ഒരു പിന്നെ എന്താ പറയുക, ഞാനിതിൽ നട്ട്സും അതുപോലെ തന്നെ ബദാമും ഉണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് ഏത് വേണമെങ്കിലും കപ്പലണ്ടി വേണമെങ്കിലും അങ്ങനെ യൂസ് ചെയ്യാം. ചിലവർ കടല മിഠായിയൊക്കെ വെച്ചിട്ട് ചെയ്യണ കാണാം, നമ്മളെ കപ്പലണ്ടി മിഠായിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യണ കാണാം. ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ അതുപോലെ തന്നെ ഇതിൽക്കുള്ള ഞാൻ ക്രീം മീൻസ് നോർമൽ ഷോപ്പിൽ നിന്ന് നമ്മളൊരു ക്രഷ് വാങ്ങുമല്ലോ ബട്ടർ സ്കോച്ച്, അത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. എനിക്കത് എന്താ പറയുക, കുറേ ആളുകൾ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഷോപ്പിലാണെങ്കിലും ബേക്കറിയിലാണെങ്കിലൊക്കെ നമ്മൾ ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു സോസാണ് ചെയ്ത് കൊടുക്കൽ. പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. മറ്റേൻ്റെ ടേസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല, അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇത്രയും വലിയ കേക്കാവുമ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്തത് കണ്ടല്ലോ, നമ്മൾ കത്തി ഉള്ളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പിറകിലോട്ട് എടുക്കരുത്, എടുക്കാതെ 4 സൈഡും ഇങ്ങനെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫൈനായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ കേക്ക് ബോർഡിലേക്ക് നമ്മൾ ക്രീമാക്കി കൊടുക്കണം, എന്നിട്ട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പൈപ്പിംഗ് കവറിൽ എടുത്തപ്പോൾ എനിക്ക് തോന്നി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ശരിക്കും അങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ മതിയെന്ന്. കാരണം ഇങ്ങനെ ചെയ്യുമ്പം ഒരേ ലെവലിൽ കിട്ടും, പക്ഷേ ഒരുപാട് ടൈം എടുക്കും കേട്ടോ ഇങ്ങനെ കവറിലൊക്കെ. ഞാൻ ഇതുപോലെ ശീലിച്ചുകൊണ്ടാണ് ഇങ്ങനെ, പക്ഷേ വലിയ കേക്കിലൊക്കെ ആകുമ്പോൾ ഡയറക്റ്റ് ക്രീം കൊണ്ട് കൊടുത്തിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ടൈമിൽ കുറച്ച് കട്ടി ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയാൽ മതി. അത് വിചാരിച്ചിട്ട് നിങ്ങൾ വീണ്ടും ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ഈ ഒരു ഇത് ലൂസായി പോകും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കാരമൽ ചെയ്തിട്ട് അതിലേക്ക് 1/2 കപ്പ് ഫ്രഷ് ക്രീം, സോറി വിപ്പിംഗ് ക്രീം തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് ഞാൻ ഫ്രഷ് ക്രീം വേറെ യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഈ വിപ്പിംഗ് ക്രീമിൽ ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ എന്താ പറയുക, ഒലിച്ചിറങ്ങി പോണ പോലെ തോന്നാറുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ മുകളിൽ ഡെക്കറേഷൻ കൊടുക്കുന്ന ടൈമിൽ അത് അവിടെ ഞാൻ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ച് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളൂ കേട്ടോ, ബാക്കി ആ ഒരു കവറിൽ തന്നെ ഉണ്ട്. കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ജ്യൂസ് അല്ലെങ്കിൽ പുഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് വെറുതെ കഴിക്കാൻ കൊടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ. സംഭവം ഞാൻ ഇങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കുമ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊന്നും കഴിക്കുന്ന ആളല്ല. കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാനത് ടച്ച് ചെയ്ത് ക്രീമിൻ്റെ മധുരം ഒന്നും ഞാൻ ടച്ച് ചെയ്ത് നോക്കാറേയില്ല. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് സൂപ്പറാണ്, ഇത് ആരും കഴിച്ചു പോവും. കപ്പലണ്ടി മിഠായിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ചധികം ഉണ്ടാക്കിയാൽ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ അവൾക്ക് കപ്പലണ്ടി മിഠായി പൊതുവേ ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു സംഭവം നമ്മളുണ്ടാക്കണം, ഇത് നമ്മൾ നട്ട്സും അതുപോലെ തന്നെ ബദാമെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്, പിന്നെ ബട്ടറും എല്ലാം ചേർത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ക്രീം ചെയ്തിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു വൈറ്റ് ഫോറസ്റ്റ് 2 kg 2-tier cake ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ അത് ഞാൻ ബേക്ക് ചെയ്തിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 ലെയറായിട്ട്. 8 ഇഞ്ചിൻ്റെ പാനിലും അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ പാനിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കേക്കാണ് സൺഡേക്ക് ആദ്യം ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സെയിം ബർത്ത്ഡേൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ നമ്മളെ കസ്റ്റമർ തന്നെ വേറൊരാളാണ്,
മറ്റേ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് ഓർഡർ തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഇത് 5 kg ആണ്, രണ്ട് കേക്കും കൂടെ വരുന്നത്. ഇത് 2 kg അത് 3 kg ഉണ്ട് കേട്ടോ. ഇനി നമ്മൾക്ക് ആദ്യം ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യണം. പിന്നെ നമ്മൾ പണ്ട് ഫസ്റ്റ് ടൈമിലൊക്കെ വൈറ്റ് ഫോറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെറിയാണ് ഉള്ളിൽ ഫില്ലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ നമ്മൾ സ്ട്രോബെറിയുടെ ക്രഷ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പറയാൻ കാരണം ചില ആളുകൾക്ക്, ചില കസ്റ്റമറിന് ആ ഒരു സ്ട്രോബെറി അല്ല സോറി ചെറി കടിക്കുന്നത് വലിയ ഇഷ്ടം ഉണ്ടാവാറില്ല. അപ്പോൾ എൻ്റെ കുറേ കസ്റ്റമർ അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് കാലമായിട്ട് ഒഴിവാക്കിയിട്ട് പിന്നെ ഫുള്ള് ഈ ഒരു ക്രഷ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ ചിലവർക്ക് ആണ് നമ്മളിത് കൊണ്ടുപോയാൽ അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഇല്ലല്ലോ, കടിക്കാനൊന്നും കിട്ടിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ക്രഷ് ചേർക്കണോണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുതന്നെ കേട്ടോ കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഫുള്ളായിട്ട് ഇതുപോലെ ക്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഫില്ലിംഗ് ഒക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഞാൻ പിന്നെ വീണ്ടും വീണ്ടും പറയാം, കാരണം ഇപ്പോൾ ഇതുപോലെ ഞാൻ വൈറ്റ് ഫോറസ്റ്റിലാണെങ്കിലും ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും ഞാനിതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഒക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർഡർ വന്നാലും നമുക്ക് അത്ര കണ്ട് ബുദ്ധിമുട്ട് തോന്നാറില്ല. പിന്നെ ഞാൻ സെക്കൻഡ് ലെയറും വെച്ചു, നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഷുഗർ സിറപ്പ് വെക്കുന്നു, ക്രീം ചെയ്യുന്നു, അങ്ങനെ ഫൈനൽ കോട്ട് വരെ അങ്ങനെ ചെയ്തിട്ട് 4 ലെയറും കൂടി സെറ്റ് ചെയ്തതിൻ്റെ ശേഷം ഞാനിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ്, ക്രം കോട്ട് ചെയ്തതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് 5 ഇഞ്ചിൻ്റെ പാനലും ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ള ടയറും സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് രണ്ടും കൂടെ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ വർക്കൊക്കെ ചെയ്തെടുക്കുന്നത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അത്താഴം കഴിഞ്ഞിട്ട് കിടന്നിട്ട് പിന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഈ ഒരു വർക്കൊക്കെ ചെയ്ത് വെക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നമ്മളെ നോമ്പിനൊക്കെയുള്ള പണികളൊക്കെ നോക്കിയാൽ മതിയല്ലോ. പിന്നെ നമ്മൾ ഇതാ ഇതും സെക്കൻഡും കേക്കും ഫ്രിഡ്ജിലോട്ട് മാറ്റി. പിന്നെ നമ്മൾ ആദ്യം ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് കേക്കിനെ പുറത്തെടുത്തു. അതിൻ്റെ ഫൈനൽ കോട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ലെമൺ യെല്ലോ കളർ വെച്ചിട്ടാണ് കേട്ടോ. ഇതുപോലെ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ട്. മറ്റേ കേക്കിന് നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് ഒരു ഡ്രോപ്പ് യെല്ലോ കൊടുത്തുന്നേ ഉള്ളൂ. പിന്നെ 3 kg അതുപോലെ 4 kg 5 kg ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത് കുറച്ച് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് നല്ല ഫിനിഷിംഗ് ചെയ്തെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഫിനിഷിംഗ് വർക്ക് അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഞാനിതിൻ്റെ സൈഡിലൊക്കെ ഇവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് ഈ ബട്ടർ സ്കോച്ച് കഴിച്ച ആളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു നട്ട്സ് എല്ലാം സൈഡിൽ വരുന്ന രീതിയിലുള്ള ആ നോർമൽ ക്ലാസിക്കൽ മോഡൽ മതി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പിന്നെ മുകളിൽ നമുക്ക് ഗണാഷ് ഒഴിക്കാനുള്ളതാണ്, സോറി നമ്മളെ സോസ് ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ വൈറ്റ് ഫോറസ്റ്റ്, നമ്മളാദ്യം ക്രീം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റിനെ തന്നെ വീണ്ടും എടുത്തു. അപ്പോൾ ഇതിലേക്ക് ഇവർ കസ്റ്റമൈസ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു യെല്ലോ കളറിൽ. പിന്നെ ഫ്ലവേഴ്സാണ് വെക്കാനുള്ളത്. അപ്പോൾ ആ ഫ്ലവർ നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുള്ള ഫ്ലവറാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ നമ്മളെ ക്രീം എത്താത്ത ഭാഗത്തേക്ക് വീണ്ടും ക്രീമെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ വലിയ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഫിനിഷിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് കേക്കും നല്ല ഫിനിഷിങ്ങിൽ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെയിം കളറിൽ തന്നെ ആണ് മുകളിലത്തെ ടയറും സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ കേക്ക് ഡെലിവറി ചെയ്യുന്ന ആ ഒരു ടൈമിൽ, പിറ്റേ ദിവസം കാലത്താണ് കേക്ക് ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതാ അന്നത്തെ നോമ്പ് തുറക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഗ്രീൻ പീസും എഗ്ഗും കൂടി. നമ്മൾ ഒരു ഗ്രീൻ പീസ് എഗ്ഗ് ബുർജി, അതിനെന്താ പേരെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ. നമ്മൾ ബീച്ച്, കോഴിക്കോട് ബീച്ച് ആ ഒരു സൈഡിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സാധനം വാങ്ങിക്കാനായിട്ട് കിട്ടും. തട്ടുകടയിലൊക്കെ ഉണ്ടാവും കേട്ടോ, ഇത് നമ്മുടെ നോർമൽ സൈഡിലുള്ള തട്ടുകടയിലൊക്കെ ഉണ്ടാവും. ഞാനിത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ ചന മസാല വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, സോറി ചന കടല വെച്ചിട്ട് ചെയ്യാറുണ്ട്. ഗ്രീൻ പീസ് വെച്ചിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സംഭവം. അതുപോലെ ഒന്ന് പൊരിച്ച ഐറ്റംസ് അല്ല ഉള്ളത്, കായ്പോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ എരിവായിട്ട് അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ജ്യൂസും വെള്ളവും അതുപോലെ തന്നെ പായസം എക്സ്ട്രാ ഉണ്ട് കേട്ടോ. അത് ജ്യേഷ്ഠൻ്റെ മോൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അത് പ്രമാണിച്ചിട്ട് അടപ്രഥമൻ്റെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നോമ്പുതുറ വിശേഷങ്ങൾ. കായ്പോളയുടെ റെസിപ്പി നമ്മളൊരു 2 ഇയർ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക, എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും. പിന്നെ ഇതാ നമ്മൾ ബട്ടർ സ്കോച്ച് കേക്കിനെ ഫൈനലി ഇതാ ഈ ഒരു ലുക്കിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. നോർമൽ ക്ലാസിക്കൽ മോഡലാണ്. നമുക്ക് സോസ് മുകളിൽ ഒഴിച്ചിട്ടുള്ള ഈ ഒരു സെയിം ഇതാണ്. പിന്നെ 2 ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമ്മുടെ നട്ട്സും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെയാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ്. അതുപോലെ തന്നെ ടോപ്പറും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സിൽവർ ഫ്ലേക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബോർഡിൽ നമ്മൾ ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ട് പേരും എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 കേക്കും സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇത് പാക്കിങ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഞാൻ ഇടയിലൊക്കെ എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ്. 2 ടയർ പാക്കിങ്ങിന് നമുക്ക് എക്സ്ട്രാ നമുക്ക് ബോക്സ് വാങ്ങണമെങ്കിൽ വാങ്ങാം. അതുപോലെ ഇത് 3 kg ബോക്സാണ് കേട്ടോ. 55 രൂപയാണ് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ബോക്സാണ്. അപ്പോൾ ഇതാണ് അതിന് വെച്ച് യൂസ് ചെയ്തിട്ടുള്ളത് ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു കേക്ക് ഇതാക്കാനായിട്ട്. പിന്നെ 2 ടയറിൻ്റെയും ഞാൻ 2 ബോക്സുകൾ ഉള്ളിൽ ഫില്ലാക്കിയിട്ടുള്ള വീട് പോലെ ചെയ്യുന്ന ആ ഒരു ടൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.